ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണത് ചട്ടിപ്പത്തിരിയാണ് അപ്പോൾ ബീഫ് വെച്ചിട്ടുള്ള ഈ ചട്ടിപ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു സ്നാക്കാണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് നോമ്പ് തുറക്കൊക്കെ പറ്റിയൊരു അടിപൊളി സ്നാക്കാണിത് നല്ല ഇരിവോട് കൂടിയ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാത്ത നല്ല സൂപ്പർ ടേസ്റ്റായ ചട്ടിപ്പത്തിരി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ എണ്ണക്ക് കുറച്ച് ചിലവ് വേറെ എണ്ണ ഒന്നും ചിലവില്ലാത്തത് എളുപ്പം എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പൈനായിട്ട് ഞാനിതൊരു ബൗളെടുത്തിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് നാലഞ്ച് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടാവും അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ നമ്മൾ ചപ്പാത്തി കുഴക്കണം അതേ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം കൈ വെച്ചിട്ട് തന്നെ നന്നായി കുഴച്ചെടുക്കുക ചപ്പാത്തി മാവിൻ്റെ അതേപോലെ തന്നെ ആണ് ഇത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ മൈ ചൂട് വെള്ളം മൈദ എല്ലാം സോഫ്റ്റ് ആവും അപ്പം ഇനി നമുക്കിത് മൈദ കുഴച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇനി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടത് രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അയക്കുക ഒരു ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം നമുക്ക് കൂടുതൽ സവാള ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കൻ ആണെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫാണെങ്കിൽ ബീഫ് അപ്പോൾ നമുക്ക് ഇറച്ചി ഉപയോഗിക്കുമ്പോൾ അതാണ് കൂടുതൽ കരി അടിക്കാൻ കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് സവാള കുറച്ചെടുക്കാം അപ്പോൾ ഞാൻ ബീഫ് ചെറുതായി ഒന്ന് റേറ്റ് ചെയ്തു വെച്ചതാണ് നല്ല പൊടിച്ച് ഇങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായി ഇങ്ങനെ കടിക്കാൻ കിട്ടണ കൊല്ലതിൽ നമ്മൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ ചിക്കനാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഒന്നൊക്കെ അല്ല പിച്ചിയിട്ടോ വന്നേനോ ആക്കിയാൽ പോ സവാളൊന്ന് വാടി വന്നതിൻ്റെ ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയേക്കുള്ള മസാലയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ടീസ്പൂണ് ബീഫ് മസാല ആ ടീസ്പൂണ് ഗമസാല ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ തീയ്യൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെ മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തീക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ആ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിക്ക് ബീഫും കൂടി ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ഈ മസാലയിലൊക്കെ ഒന്ന് നല്ല യോജിപ്പിച്ചെടുക്കണം നല്ല ഇളക്കിയെടുത്ത് മസാല ഒക്കെ എല്ലാം കൊടുത്തു ആവണം വിധത്തിൽ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ലാസ്റ്റ് നമുക്ക് ഒരു രണ്ട് മല്ലിയലും കൂടി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിഞ്ഞ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇത് അവിടെ മാറ്റി വെക്ക പിന്നെ ഇനി മൈദ എടുത്തിട്ട് നമുക്കിതൊന്ന് എടുക്കണം അഞ്ച് ആക്കി എടുക്കാം അഞ്ച് ആക്കി എടുത്തതിൻ്റെ ശേഷം ഓരോ പത്തിരി ഓരോ വലുപ്പത്തിലാക്കാൻ ശ്രദ്ധിക്കണം ഓരോന്ന് പരത്തിയെടുക്കുമ്പോൾ ഒരേ വലുപ്പത്തിലാവുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിനനുസരിച്ചിട്ട് എടുക്കണം അപ്പോൾ അതാ ഞാൻ ഈ വലുപ്പത്തിയിലാണ് ഇത് എടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നമ്മൾ കൈ വെച്ചിട്ടൊന്നിങ്ങനെ ഇതാക്കിയതിൻ്റെ ശേഷം നമ്മളെ കോയൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തി എടുക്കുക അപ്പോൾ എത്ര പത്തിരി ഉണ്ടാക്കണം അതിനനുസരിച്ച് നമ്മളെ ലെയർ ചട്ടിപ്പത്തിരിൻ്റെ ലെയർ കൂടും അപ്പോൾ ഞാനിവിടെ അഞ്ചെണ്ണമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ളതും പരത്തി എടുക്കുക അപ്പം ഞാനിവിടെ അഞ്ചും പരത്തി എടുത്തിട്ടുണ്ട് അപ്പം എത്രയുള്ളും പണി ഇത്രയും കട്ടി മതി കട്ടിയില്ലാതെ തന്നെ ഞാൻ അഞ്ചെണ്ണം പരത്തി എടുത്തിട്ടുണ്ട് ഒരേ വലുപ്പത്തിൽ അപ്പം നമുക്കിത് നീക്കാവശ്യമുള്ളത് ഇനി ഒരു ബോളുക്ക് ഇതാ ഒരു നാല് കോഴിമുട്ടയാണ് ആ കോഴിമുട്ടയും കൂടി നമുക്ക് പൊട്ടി ചോദിച്ചിട്ട് പൊട്ടി ചോദിച്ചതിന് ശേഷം നമുക്കൊരു കപ്പ് അരക്കപ്പോളം പാലാണ് വേണ്ടത് ആ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ അതുപോലെ ഒരു കാൽ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്കൊന്ന് കല മിക്സിയിൽ ഇത് പൊടിച്ച് വെച്ചതിന് ശേഷം ഒന്നും അടിച്ചെടുത്താൽ മതി ഞാനത് വിസ്ക് വെച്ചിട്ട് നന്നായി ഇളക്കി ഇളക്കിയെടുത്തിട്ടൊന്ന് നല്ലോണം പതപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി ഇനി മതിഞ്ഞത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു പാനേ വെച്ചിട്ട് ഒന്ന് നെയ്യ് വെച്ച് തടവി കൊടുക്കുന്നുണ്ട് നമ്മളെ സൈഡിലും അടിയിലൊക്കെ ഒന്ന് നെയ്യ് തേച്ചെടുക്കുക കൊടുക്കുക അപ്പോൾ നമ്മളെ സ്നാക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഓരോ പത്തിരി എടുക്കുക നമ്മളെ മുട്ടൻ്റെ മിക്സിൽ ഒന്ന് നന്നായി മുക്കിയെടുത്തതിൻ്റെ ശേഷം അയക്ക് വെച്ചുകൊടുക്കുക ആ മുട്ടാലും നന്നായി മുക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് പരത്തി വെച്ചുകൊടുക്കാം പാത്രത്തിൽ റൗണ്ട് ചെയ്തിട്ട് പത്തിരി നന്നായി നിർത്തി വെച്ചു കൊടുത്താൽ അതിന് ശേഷം ഈ മസാല പിന്നെ മേലങ്ങനെ ചുറ്റുപാകും അരിവക്കൊന്നും ആവാതെ നടുവിൽ പാത്രം അങ്ങനെ ചെയ്തെടുക്കുക നടുഭാത്ത തല ആകുമ്പോൾ നമുക്ക് സ്നാക്ക് മുറിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ മറ്റുള്ള പത്തിരി ഇതേപോലെ തന്നെ എൻ്റെ ഇത് റെഡി ആക്കേണ്ടതുള്ളൂ അപ്പോൾ രണ്ടാമത്തോ ഞാനതാ ഈ മുട്ടൻ്റെ മിക്സിയിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും നമുക്ക് മസാല ബീഫിൻ്റെ മസാല വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക സൈഡ് ആവാതെ നടുവ് തന്നെ വെച്ചുകൊടുക്കുക വീണ്ടും നമുക്ക് മൂന്നാമത്തതും ഇതുപോലെ തന്നെ മുട്ടൻ്റെ മിക്സിയിലൊന്ന് മുക്കിയിടുക മുക്കിയെടുത്ത ഇതുപോലെ തന്നെ പരത്തി വെച്ചു സൈഡൊക്കെ ഒന്ന് ഒന്ന് ഒപ്പാക്കി കൊടുത്താൽ പോതി പിന്നെ നമുക്കിതേപോലെ മേലെ പിഞ്ഞും ചിക് ബീഫിൻ്റെ മിക്സി വെച്ചു കൊടുത്തിട്ട് എത്ര ലെയർ ആണോ അതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വീണ്ടും ഞാൻ മുട്ടേൻ്റെ മിക്സിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട് വീണ്ടും നമുക്ക് ഈ മസാല ഇതിൻ്റെ മേലെ വെച്ചിടുക അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് ഇതൊന്ന് ചെയ്തെടുത്താൽ തന്നെ എല്ലാവർക്കും കഴിക്കാൻ ഉള്ളതുണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണിത് പഞ്ചാമത്തും ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചുറ്റുപാകും ഇതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ബാക്കിയുള്ള മുട്ടൻ്റെ മിക്സ് പിന്നെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം മുട്ടൻ്റെ മിക്സ് മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഗ്യാസുമ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്യാനുള്ളൂ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ സ്നാക്ക് വട റെഡി ആകും അപ്പോൾ നമ്മളീ മൂടിയമ്മ ഈ വോൾസിൻ്റെ വട ഒന്ന് ഒന്ന് നമ്മൾ പേപ്പർ എന്തെങ്കിലും ഒന്ന് തിരികെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വിന്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം വേറൊരു പാനിലിതാ നെയ്യ് വെച്ചിട്ട് നെയ്യ് തേച്ചെടുത്തിട്ട് നമുക്കിത് പാൻ വെച്ചതിൻ്റെ ശേഷം ഇതൊന്നയിക്കുക കൗത്തി കൊടുക്കാം അപ്പോൾ മറ്റേ സൈഡും നമുക്ക് നല്ല ഗോൾഡൻ കളറാവും ഇതപ്പം നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല മൊരിഞ്ഞിട്ട് സൈഡൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടു പോന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് തന്നെ വന്ന് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സൈഡ് ഒന്ന് ഒന്നായവശം നമുക്കൊന്ന് രണ്ട് മിനിറ്റ് നേരെ ഞാൻ ഒന്ന് ആ സൈഡ് ഒന്ന് വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് ആ പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല ചട്ടിപ്പത്തിരി ഇവിടെ റെഡി അയക്കണ് അപ്പോൾ എത്രയേ ഉള്ളൂ ഇതിന് പണി എൻ്റെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും